Hi friends, Miami's Kitchen like Ella Arkan Sagadan in the Miami's Kitchen, homemade collagen powder on a Tayarakam bona. Collagen and Nala, Namada Charmatina, Yuvatha Nalguna, or Mikacha proteinana, either Namada Sharidatil, Darala Maitunda, and Al Praya Magunan and Sericha, collagen Dalava Korean Itatodangam. Upon Namada Sharidatil, Chuluvula Undagim, Charma Maralanaka, Todangam, and Al collagen adding a Bakshananga Karikina the Vari, collagen Dalava Vardipikanitis a Haikam. അപ്പോൾ നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകളൊക്കെ മാറി നല്ല യങ് ആയിട്ടിരിക്കാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി ആരോഗ്യത്തോടെ വളരാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ കൊളാജൻ പൗഡർ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് 50 ഗ്രാം ബദാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതീയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ബദാമിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യമുള്ള ചർമ്മത്തിനും വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് വൈറ്റമിൻ ഇ. ഇത് ചർമ്മത്തിന് തിളക്കം നൽകാനും പ്രായമേറുമ്പോൾ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഇത് സഹായിക്കും. കൂടാതെ മുടിയുടെ ആരോഗ്യത്തിനും ബദാം വളരെ നല്ലതാണ്. ഇത് നന്നായിട്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇത് പായിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് 1/2 കപ്പ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതീയിലൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി എടുത്തിരിക്കുന്നത് 50 ഗ്രാം ഫ്ലാക്സ് സീഡ് ആണ്, അഥവാ ചണവിത്ത്. ഇനി ഇതിട്ട് കൊടുത്തിട്ട് ചെറുതീയിലൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഫ്ലാക്സ് സീഡിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഒമേഗ 3 ഫാറ്റി ആസിഡ്, വൈറ്റമിൻ ഇ ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തിനും മുടിക്കുമല്ല ഏറെ നല്ലതാണ്. ഇതിപ്പോൾ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതും പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്തെടുത്തിരിക്കുന്ന ചേരുവകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പൊടിച്ചെടുത്തിരിക്കുന്ന ഈ കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് കൊളാജൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒന്നാണ്. ഇനി എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഓറഞ്ച് പീൽ പൗഡറാണ്. ഇതും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഓറഞ്ച് പീൽ പൗഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് വാങ്ങിച്ചിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. 1 ടീസ്പൂൺ കൊളാജിൻ പൗഡറും 1 ടീസ്പൂൺ തേനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ടും അതുപോലെ തന്നെ ഡിന്നറിന് മുമ്പായിട്ടും കഴിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി കാണാം. ബൈ.